ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലിൽ വാക്കേറ്റം. ബിജെപി അംഗങ്ങളും ഭരണകക്ഷി അംഗങ്ങളും തമ്മിലായിരുന്നു വാക്കേറ്റം നടന്നത്. വനിതാ ഹോസ്റ്റലിനെ ചൊല്ലിയായിരുന്നു തർക്കം. 6 വർഷം മുൻപ് 25 ലക്ഷം രൂപ മുടക്കി ഉദ്ഘാടനം ചെയ്ത വനിതാ ഹോസ്റ്റൽ നാളിതുവരെയും തുറന്നു പ്രവർത്തിക്കാതെ ഇപ്പോൾ വീണ്ടും ഹോസ്റ്റലിനു വേണ്ടി വകമാറ്റി ചിലവഴിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ബിജെപി പ്രവർത്തകർ സഭ ബഹിഷ്കരിച്ചത്. വനിതാ വ്യവസായ കേന്ദ്രത്തിനു വേണ്ടി കെട്ടിടം പണിതിട്ട് 15 വർഷമായി ഉദ്ഘാടനം നടത്തി പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്നും കൂടാതെ വനിതാ വ്യവസായ സംരംഭത്തിന് 2 ലക്ഷം രൂപ ഉപയോഗിച്ച് വനിതകൾക്ക് തൊഴിൽ പരിശീലനം നൽകണമെന്നും ബിജെപി പ്രവർത്തകർ കൌൺസിലിനോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ചെയർപേഴ്സൺ നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു ബിജെപി കൌൺസിലർമാർ സഭ ബഹിഷ്കരിച്ചത്. ഇന്ന് നടന്ന അടിയന്തര കൗൺസിലിൻ്റെ യോഗത്തിൽ അജണ്ടയായി വന്നിട്ടുള്ള വനിതാ ഹോസ്റ്റലിൻ്റെ മെയിൻ്റനൻസ് പണികൾ നടത്തുന്നതിന് വേണ്ടിയായിട്ടാണ്. ഈ വനിതാ ഹോസ്റ്റലിൽ 2017 ഉദ്ഘാടനം പൂർത്തിയാവുകയും തുടർന്ന് നാളിതുവരെയായി വനിതാ ഹോസ്റ്റൽ പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. ഇപ്പോൾ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ നിന്ന്
₹2,00,000 വക മാറ്റി ഈ 5-6 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായ കെട്ടിടം പെയിന്റ് അടിക്കുന്നതിനും കൂടാതെ മെയിൻ്റനൻസ് പണികൾ നടത്തുന്നതിനും വക മാറ്റി ചെലവാക്കാൻ നഗരസഭ ചെയർപേഴ്സൺ തയ്യാറാകുന്ന തീരുമാനമാണ് ഇന്ന് അജണ്ടയായി കൗൺസിലിൽ വന്നത്. ഞങ്ങൾ പല ആവർത്തി ആവശ്യപ്പെട്ടു. ഈ വനിതാ ഹോസ്റ്റൽ 6 വർഷമായി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം ഇങ്ങനെ തുറന്നു കൊടുക്കാതെ കിടക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇവിടെ വനിതകൾക്ക്, കുടുംബശ്രീയിലെ വനിതകൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വനിതകൾക്കോ വനിതാ സംഘടനകൾക്കോ ഈ വനിതാ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനം റെന്റൽ വ്യവസ്ഥയിൽ നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ കാരണം, 6 വർഷങ്ങൾക്ക് മുമ്പ് 250 കോടിയോളം രൂപ ചെലവഴിക്കുകയാണ് ഈ വനിതാ ഹോസ്റ്റൽ നിർമ്മിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. പക്ഷേ ഉദ്ഘാടനത്തിന് ശേഷം ഈ കഴിഞ്ഞ 5-5.5 വർഷക്കാലമായി യാതൊരുവിധ ഇതാരും വനിതാ ഹോസ്റ്റൽ ആരംഭിക്കുന്നതിൻ്റെ പ്രവൃത്തി നടത്താൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇവർ കണ്ടെത്തിയിരിക്കുന്നത് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ നിന്ന് ₹2,00,000 വക മാറ്റി ഈ വനിതാ ഹോസ്റ്റൽ പെയിന്റ് അടിക്കാനും ഈ വനിതാ ഹോസ്റ്റലിന്റെ മെയിൻ്റനൻസ് പണികൾ നടത്താനും. ഇങ്ങനെയാണോ ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെടേണ്ടത്? 50,000,000 രൂപ, ജനങ്ങൾ കരമടയ്ക്കുന്ന 50,000,000 രൂപ എടുത്ത് ഒരു വനിതാ ഹോസ്റ്റൽ കെട്ടിടം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് കയ്യടി വാങ്ങിയിട്ട് 6 വർഷക്കാലമായി. ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള ആർജവം ഈ ഭരണസമിതിക്ക് ഇല്ലാത്തത് കൊണ്ട് ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വനിതാ വ്യവസായ കേന്ദ്രത്തിനു വേണ്ടി 2,000 സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം പണിതിട്ട് 12 വർഷത്തിലേറെയായി. ഈ 12 വർഷക്കാലമായി അവിടെ വനിതാ വ്യവസായം ആരംഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട്? നാമം മാത്രമായി ചില തയ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരു DTP പ്രവർത്തനം കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആരംഭിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാണിക്കാനല്ലാതെ കൃത്യമായി ഒരു വനിതാ വ്യവസായ കേന്ദ്രം ആരംഭിക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഈ വക മാറ്റി ചെലവഴിക്കുമ്പോൾ ഒരു പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ന നിലയിൽ അതിൻ്റെ മോണിറ്ററിംഗ് ചെയ്ത് അതിൻ്റെ വിജയത്തിലെത്താൻ നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഒരു പദ്ധതി ആവിഷ്കരിക്കാനാണെന്നാണ് ഞങ്ങൾ ഈ കൗൺസിലോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ നഗരമാതാവ് പറയുന്ന മറുപടി, ഈ വക മാറ്റി ചെലവഴിക്കുന്നത് വനിതകൾക്ക് വേണ്ടി തന്നെയാണ്, വനിതാ ഹോസ്റ്റൽ വനിതകൾക്ക് തന്നെയാണെന്ന് ഞങ്ങളും പറയുന്നു. പക്ഷേ ഈ വക മാറ്റി ചെലവഴിക്കുന്നത് 6 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായ കെട്ടിടം പെയിന്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ അറ്റകുറ്റപ്പണികൾ സിമന്റ് വാരി പൂശുന്നതിനും വേണ്ടിയിട്ടാണ് ₹2,00,000 ചെലവഴിക്കാൻ പോകുന്നത്. അവിടെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ പറയുന്നു, വ്യവസായിക വനിതകൾക്ക് വേണ്ടി ഒരു സ്ഥായിയായ വ്യവസായ കേന്ദ്രം ആരംഭിക്കാൻ എന്തുകൊണ്ട് ഈ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല? ഇത്തരത്തിൽ തുക മാറ്റി ചെലവഴിക്കുമ്പോൾ ഒരാളിനെങ്കിലും ഗുണം ലഭിക്കുന്ന രീതിയിൽ, ഒരു തൊഴിൽ ലഭിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? 6 വർഷം മുമ്പ് 50,000,000 രൂപ ചെലവാക്കി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ ഇന്ന് വരെ വനിതാ ഹോസ്റ്റൽ ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധികളും ശക്തമായ പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുന്നതിനുള്ള സൂചനാ പണിമുടക്കായി ഈ കൗൺസിൽ യോഗം ഇന്ന് ബഹിഷ്കരിക്കുകയാണ്. HP ന്യൂസ് ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. October 1 മുതൽ December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.